നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഓരോ ദിവസത്തിലെ ഫലങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് ജനുവരി മാസം 5-ാം തീയതി വെള്ളിയാഴ്ച 1199 ധനുമാസം 20-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം തന്നെ വന്നിരിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. അപ്പോൾ ഇന്നത്തെ നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ഇന്ന് നമുക്ക് പകൽ മൊത്തവും ചിത്തിര നക്ഷത്രം തന്നെയാണ്. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ എടുക്കുന്നവർക്ക് ഇന്ന് തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. നക്ഷത്രം ചില ദിവസങ്ങളിൽ രാവിലെ കുറച്ച് നേരം ഒരു നക്ഷത്രം കാണും, അത് കഴിഞ്ഞ് വേറെ നക്ഷത്രത്തിലേക്ക് പോവും. ഇന്ന് പകൽ മൊത്തവും ചിത്തിര നക്ഷത്രം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച. എന്താണ് വെള്ളിയാഴ്ച? ശുക്രവാരം, ശുക്രൻ്റെ ദിവസമാണ് വെള്ളിയാഴ്ച. നമ്മൾ വെള്ളിയാഴ്ച ശരിക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ്. എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ പണ്ട് ശുക്രൻ്റെ ദിവസങ്ങളൊന്നും അങ്ങോട്ട് കൊടുക്കത്തില്ല, കാരണം എന്തെങ്കിലും കൊണ്ടുപോയാൽ അത് നഷ്ടമാണ്, പിന്നെ അത് തിരിച്ചു വരത്തില്ലെന്നാണ്. എന്തെങ്കിലും നമ്മൾ അന്ന് സ്വീകരിച്ചാൽ അത് പോകത്തില്ല, അത് നിലനിൽക്കും. അതാണ് വെള്ളിയാഴ്ചയ്ക്കുള്ള പ്രാധാന്യം. അപ്പോൾ ശുഭപ്രദമായ കാര്യങ്ങൾ, ഇന്ന് എന്തെങ്കിലും വാങ്ങാനോ അതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ആ ദിവസത്തെ നക്ഷത്രപ്രകാരം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ചിത്തിര നക്ഷത്രത്തിൽ ഇന്ന് ജനിച്ച ആളിന് ഇന്ന് നക്ഷത്രപ്രകാരം ഈ നാൾ വന്നിട്ടുള്ളവർക്ക് ഇന്ന് നമുക്ക് നക്ഷത്രം എടുക്കാം. വെള്ളിയാഴ്ച വന്നിരിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക്, നമ്മളൊരു വർഷത്തെ ഫലത്തെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തിൽ നല്ല നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് തേടി വരും. വെള്ളിയാഴ്ച വന്നതുകൊണ്ട് വസ്തു മേടിക്കാനോ വീട് വെക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം നിങ്ങൾക്ക് നിങ്ങളാഗ്രഹം സഫലീകരിക്കുന്ന കാലഘട്ടമാണെന്ന് അറിയുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹ നിവൃത്തി ഉണ്ടാവും. അതുപോലെ ഇന്ന് മറ്റെന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് പോകുന്നവർക്കും ഈ ദിവസം വളരെ ദോഷപ്രദമല്ല, നല്ല ദിവസമാണ്. അപ്പോൾ ശുക്രൻ്റെ ദിവസം നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥാവിശേഷമുള്ള ദിവസമാണ്. ഇന്ന് രാഹുകാല സമയം വരുന്നത്. അപ്പോൾ കലണ്ടറിൽ നോക്കിയിട്ട് നിങ്ങളൊരിക്കലും രാഹുകാലം എടുക്കരുത്. അതിലെല്ലാ പേരും, നല്ലൊരു ശതമാനം പേരും രാഹുകാലം നോക്കണ അന്നത്തെ വീട്ടിൽ കലണ്ടർ ഉണ്ടാവും. അത് നോക്കുമ്പോൾ 10:30 എന്ന് രാഹുകാലം ഇട്ടിരിക്കും. ഇത് 6 മണി ഉദയം വെച്ച് കണക്കാക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഉദയത്തെ ആസ്പദമാക്കിയാണ് രാഹുകാലം വരുന്നത്. അപ്പോൾ യാത്ര തിരിക്കുന്നതും ഓരോ കാര്യങ്ങൾക്ക് തിരിയുന്നതും വളരെ നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. ഇപ്പോൾ 10:30 11 മണി കഴിഞ്ഞാലേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. അപ്പോൾ രാഹുകാലം 11 മണി തൊട്ട് 12:30 വരെയും രാഹുകാലമുണ്ട്. ഇപ്പോൾ 1.5 മണിക്കൂർ രാഹുകാലം കലണ്ടറിലിട്ടിരിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. അതും കൂടി നോക്കിക്കോളണം. ആളുകളെല്ലാം, നല്ലൊരു ശതമാനം പേര് രാഹുകാലം നോക്കി യാത്ര ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ഈ കലണ്ടറിലിട്ടിരിക്കുന്ന സമയത്തെ ബേസ് ചെയ്തെടുക്കരുത്, കാരണം ചെറിയ വ്യത്യാസം എപ്പോഴും വരാം സൂര്യോദയത്തിൽ. അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് പോകുന്നവർ, ശുക്രൻ്റെ ദിവസമാണ്. ശുക്രൻ്റെ ദിവസത്തിൽ ചുവന്ന വസ്ത്രവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ റെഡ് കളറുമായി ബന്ധപ്പെട്ടുള്ള വസ്ത്രം ധരിച്ച് പോകുന്നത് നന്നായിരിക്കും. കടും ചുവപ്പ് ധരിക്കണം എന്നല്ല, മിക്സായിട്ടെങ്കിലും ചുവപ്പ് കളർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. ബൈ ചാൻസ് നമുക്കിന്ന് ചുവപ്പ് കളർ യൂസ് ചെയ്യാൻ പറ്റാത്ത ജോലികൾ ചെയ്യുന്നവർ ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം, ചുവന്ന ഒരു കർച്ചീപ്പ് നമ്മളെ കൂടെ കരുതുന്നത് നന്നായിരിക്കും. അതുപോലെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പൊട്ട്
ഇടുന്നവരുണ്ട്. അവർ ഇപ്പോൾ പൊട്ട് മേടിക്കാൻ കിട്ടും. പൊട്ടിടുന്നത് ചുവന്ന കളറിലുള്ള പൊട്ട് ഇട്ടുകൊള്ളുക. ചുവന്ന കളറിലുള്ള പൊട്ട് അവർ അപ്പോൾ കർച്ചീപ്പ് അവർ ധരിക്കണം, കൊണ്ടു നടക്കണമെന്നില്ല. ചുവന്ന വസ്ത്രം ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ ചുവന്ന പൊട്ട് അവർ നെറ്റിയിൽ തൊട്ടുകൊള്ളുക. അപ്പോൾ അവർക്ക് ആ ചുവന്ന കളറ് അവർക്ക് വൈബ്രേഷൻ ഉണ്ടാവുകയും അവർക്ക് അന്നത്തെ ദിവസം കുറേ തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ശുഭപ്രദമായ കാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. ഈ രാഹുകാലവും അതുപോലെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വേണം ഓരോ കാര്യത്തിന് ഇറങ്ങാൻ. പൊതുവേ ജന്മ ദിവസമായ വന്നിട്ടുള്ളവർക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ, ഉഗ്ര ദേവിയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുകയും രക്തപുഷ്പാഞ്ജലി അതുപോലുള്ള അർച്ചനകൾ നടത്തുകയും ചെയ്യുന്നത് നമുക്ക് ഭാഗ്യദായകമായി തീരും. അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും ഈ വെള്ളിയാഴ്ച ദിവസം ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.